യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവി മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് നോഹയുടെ പെട്ടകവുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗം. വലിയ ഒരു പ്രളയം ഉണ്ടാവുകയും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞ് അതിൽ അവസാനം കാണുന്ന ഒരു കാര്യപ്രകാരമാണ്. അതിൽ കാണുന്നത് ഇങ്ങനെയാണ്, നോഹയെ ദൈവം തെരഞ്ഞെടുക്കുകയും നോഹയിലൂടെ ഒരു ജനതതിയെ രൂപപ്പെടുത്തുകയും ചെയ്യാം. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്വീക്വൻസ് ആയിട്ട് കാണിക്കുന്നത് ഇപ്രകാരമാണ്, നോഹ ഈ പ്രളയം കഴിഞ്ഞോ ശാന്തി ഉണ്ടായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രാവിനെ പറത്തിവിടുന്നതിനെ കുറിച്ച് തിരുവചനം എഴുതിയിരിക്കുന്നുണ്ട്. ആ പ്രാവ് പോയിട്ട് ഒരു കമ്പ് കൊണ്ടുവന്ന്, ഒരു ഒലിവിൻ ചില്ല കൊണ്ടുവന്ന് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി എന്ന് പറയുന്നതിനെ കുറിച്ച് വചനം വായിച്ചത് ഓർക്കാൻ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ സൗമ്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നോഹ പറത്തിവിട്ട പ്രാവ് പോലെയാണ്. പ്രളയത്തിന് ശേഷം ആ പ്രാവ് പോയി ഒലിവിൻ ചില്ല എടുത്തുകൊണ്ടുവന്നതുപോലെ, എൻ്റെ കുഞ്ഞെ നീ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ, നോഹ ആ പ്രാവിനെ ചേർത്ത് പിടിച്ച് പ്രാവിനെ പറഞ്ഞു വിട്ടതുപോലെ, നീ ആ പ്രാവിനെ പോലെ എന്നെ എടുത്തു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അമ്മ പോയി കൊണ്ടുവരുന്നത് ഈശോയുടെ കുരിശിൻ്റെ ചൈതന്യമാണെന്നാണ് പറയുന്നത്. ഒലിവ് ചില്ല എടുത്തുകൊണ്ടുവന്നു പ്രാവ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം തന്നൊരു പരിശുദ്ധ അമ്മ എന്നെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധര്, സഭയിലുള്ള വിശുദ്ധാത്മാക്കൾക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയതുപോലെ വെളിപ്പെടുത്തി തന്നിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി ഒലിവിൻ ചില്ല കൊണ്ടുവരുന്ന പ്രാവാണ്, നിന്റെ ജീവിതത്തിന് അനുഗ്രഹം വർഷിക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവര്, ഈ 2024 പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ഒരു യാത്രയാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. പരിശുദ്ധ അമ്മ, ഈ ദിവസങ്ങളിൽ ഞാൻ ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു വചനം പറയാൻ കാരണം ഈ ഒരു തിരുവചനം തന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ അമ്മയോട് ചേർന്ന് നീ ജീവിച്ചു തുടങ്ങ്, സമാധാനത്തിൻ്റെ ഒലിവിൻ ചില്ലകൾ കൊണ്ട് പരിശുദ്ധ അമ്മ നിന്നെ അലങ്കരിക്കും എന്ന് പറയാൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ എഴുതിയ ഒരു വർക്കായിട്ട് മറിയം നദിയ നിധി എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ ഒരു പുസ്തകം സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇങ്ങനെ കയ്യിൽ തന്നിട്ട് എന്നെ പഠിപ്പിച്ചത് ഏതാണ്ട് ഒരു 50 പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെ കുറിച്ചാണ് ആ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മ ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ 39 വയസ്സ് തീരുന്ന സമയത്തിനുള്ളിൽ അമ്മയെ ചേർത്ത് പിടിച്ചപ്പോൾ അമ്മ തന്ന കൃപയുടെ മഴവില്ലുകളാണ് ഈ പുസ്തകത്തിൽ നിറയെ. എന്നിട്ട് അമ്മ പറയാണ്, എൻ്റെ മോനെ നീ ജനതയോട് പറയണം, നീ എൻ്റെ മക്കളോട് പറയേണ്ട രണ്ട് കാര്യമുണ്ട്. ഞാനെന്ന് പറയുന്ന പ്രാവിനെ നോഹ എടുത്തതുപോലെ നീ കയ്യിലെടുക്കണം, ജപമാല ചൊല്ലണം, രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലി നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. നീ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ വയലിലെ നിധി പോലെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ നിധിയും നദിയുമാണ് പരിശുദ്ധ അമ്മ. ഇതെനിക്ക് ഈ ഒരു ബോധ്യം തന്നപ്പോൾ സ്നേഹമുള്ളവർ, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല, എന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, ഈ പ്രാവിനെ പോലെ നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നിനക്ക് തരുന്ന ആ പറയുന്ന ഒലിവിൻ ചില്ല എന്ന് പറയുന്ന ഒരു നിധിയാണ്. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, വയലിൽ ഒരു നിധി ഉണ്ട്, നിധി കണ്ടെത്തുന്നവൻ ആ വയൽ മുഴുവൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ മറിയം എന്ന് പറയുന്ന ആ പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ നിധി കൊണ്ട് നിന്നെ ബ്ലസ് ചെയ്യുമെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് നിധിയാണ് വേണ്ടത്? സാമ്പത്തിക മേഖലയാണോ? പരിശുദ്ധ അമ്മ വഴി ക്രമീകരിക്കും. ജീവിതത്തിൽ സൗഖ്യമാണോ വേണ്ടത്? പരിശുദ്ധ അമ്മ വഴി ക്രമീകരിക്കും. നല്ല ബന്ധങ്ങളാണോ വേണ്ടത്? ഇതൊക്കെ നിധികുംഭമായിട്ട് പരിശുദ്ധ അമ്മ നിന്റെ കൂടെ നിൽക്കും എന്ന് പഠിപ്പിക്കുകയാണ്. ഈ അമ്മയെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ശ്രമിക്കാം. രണ്ടാമത് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ നോഹ പറത്തിയ പ്രാവിനെ പോലെ നീ എന്നെ എടുക്കാൻ തുടങ്ങിയ, എൻ്റെ ജീവിതത്തോട് നിന്റെ ജീവിതം ചേർത്ത് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞുകാറ്റ് പോലെ വന്ന് നദിയായി നിന്നെ അഭിഷേകം ചെയ്യും. ഈ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിട്ട് പറയണത് ജോർദാന്റെ സ്നാനമാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും നല്ല ഒരു അനുഭവത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഈ സുവിശേഷകനാണ്. സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തു ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി, ഇറങ്ങിയ ഉടനെ പ്രാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട്. നിങ്ങളിവർ, എന്തൊരു കോറിലേറ്റഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ ആ നോഹിന്റെ സംഭവത്തിൽ ഒരു പ്രാവിനെ കാണിച്ചു തന്നിട്ട് അത് ഞാൻ നിധിയാണെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഠിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്, എൻ്റെ മോനെ അന്ന് ജോർദാൻ നദിക്കരയിൽ എൻ്റെ മകനായ ക്രിസ്തു സ്നാനം ചെയ്യുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പ്രാവിന്റെ രൂപത്തിൽ അവിടുന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ഇറങ്ങി വന്ന് അവനെ ഇങ്ങനെ അഭിഷേകം കൊണ്ട് നിറച്ചു എന്ന് പറയാം. സ്നേഹമുള്ളവർ, ഈ ദിവസങ്ങളിൽ അഭിഷേകം നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അഭിഷേകത്തിന്റെ ഒരു അനുഭവം ഇല്ലാത്ത രീതിയിൽ എല്ലാ മേഖലകളിലും തകർച്ചയാണ്. അപ്പൊ നമുക്ക് ഇന്നു മുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അഭിഷേകത്തിന്റെ കാറ്റ് പരിശുദ്ധ അമ്മ 2024 തരാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം, 3 മാസത്തിനുള്ളിലാണ് പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ട് 100,000 ജപമാല ചൊല്ലിച്ചത്. നമ്മുടെ മീവൽ മരിയൻ മിനിസ്ട്രി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ ദിവസങ്ങള് 1,000 പേരുള്ള ഒരു ഗ്രൂപ്പിൽ വലിയ സന്തോഷം തോന്നിയത് കഴിഞ്ഞ ആഴ്ച 100,000 ജപമാലകള് രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മളത് സമർപ്പിക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മളത് സമർപ്പിക്കാനായിട്ട് പോകുന്നത്. പോകുന്ന സ്ഥലം ചെന്നായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യണം ഈ ഒരു കാര്യത്തിന്റെ എന്നുള്ളത്. എനിക്ക് വലിയ സന്തോഷമുള്ളത് ഈ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാണ്. ഇനിയൊരു പ്രളയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയും ഒരു ക്ഷാമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയും ദുരന്തങ്ങളുടെ നടക്കുന്ന അനുഭവങ്ങൾ ഇല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകത്തിന്റെ ഒരു അനുഭവം, മഞ്ഞ കാറ്റ് പോലെ എന്നും എന്റെ ഉള്ളിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ, മഞ്ഞുകാറ്റ് പോലത്തെ ഒരു അനുഭവം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ആരൊക്കെയോ ഈ സമയത്ത് പരിശുദ്ധ അമ്മയെ ഇങ്ങനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഒരു മഞ്ഞുകാറ്റ് പോലെ അവരൊക്കെ ഇങ്ങനെ തഴുകി തലോടുകയാണ്. അമ്മ പറയാണ്, എൻ്റെ മോനെ, എൻ്റെ മകളെ, നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സ്വർഗത്തിന്റെ കാറ്റ് വീശും. കന്യകാമറിയമായ ഞാൻ എന്റെ മണവാളനായ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശി നിന്റെ വിയർപ്പ്, നിന്റെ ജീവിതത്തിന്റെ രോഗങ്ങള് എല്ലാം മാറ്റി നിന്നെ അനുഗ്രഹിക്കും എന്ന് പരിശുദ്ധ അമ്മ പറയാണ്. അപ്പൊ നിങ്ങളെ പ്രത്യേകം അച്ഛനെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ ഇത്രയും ജപമാല, രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് നമ്മൾ സമർപ്പിക്കുന്നത് ഈ വെള്ളിയാഴ്ച ചെന്നായിപ്പാറ തൃശ്ശൂര് അതിരൂപതയിലുള്ള ഒരു നല്ല സ്ഥാപനമാണ്, MCBS സഭാംഗങ്ങൾ ചെയ്യുന്ന സ്ഥാപനം. അവിടേക്ക് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പോവും. ഉച്ചയ്ക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു കുറച്ച് ലഭിച്ചിരിക്കുന്ന തുക നമുക്ക് അവർക്ക് ആ പാവങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, നിങ്ങളും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മേ നീ ഒരു നിധി പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വാ, പരിശുദ്ധ അമ്മേ നീ ഒരു നദി പോലെ എന്നെ ഒന്ന് കുളിപ്പിച്ച് എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷാജീസിന്റെ പാട്ടാണ് ഓർമ്മിക്കുന്നത്, നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻ മകന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. പരിശുദ്ധ അമ്മ നമ്മെ കുളിപ്പിക്കുന്ന, മകന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകുന്ന, അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി നമുക്ക് നോഹ കയ്യിലെടുത്തതുപോലെ നമുക്ക് ഈ ദിവസങ്ങൾ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന സുന്ദരിയായ അഴകുള്ള കൃപയുടെ മഴവിലായ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചു തുടങ്ങാം. അമ്മ പോയി നമുക്ക് വേണ്ടി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ അരികിൽ കൊണ്ടുവരും. ഒരു ചില്ല, ഒലിവിന്റെ ചില്ല കൊണ്ട് അവൾ നിന്നെ അലങ്കരിക്കും. അന്ന് നോഹയെ അലങ്കരിച്ചതുപോലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മക്കളെ അലങ്കരിക്കുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് തരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ നമ്മൾ ഈ മറിയം നദിയും നിധി എന്ന് പറയുന്ന പുസ്തകം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് സ്നേഹമുള്ളവരെ വളരെ സ്നേഹത്തോടെ പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകം ഇറക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഞാൻ. നിങ്ങൾ നോക്കിയാൽ എൻ്റെ പള്ളിയിലെ പെരുന്നാളാണ്, ഒരാഴ്ച ഒന്നും അനങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാധവൻ എടുത്ത് പറഞ്ഞു, മാധവ ഈ ആഴ്ച കഴിയട്ടെ. ചുതം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞാ ഇപ്പൊ ചെയ്യണം. മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഇതേ ആ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ പോലെ നിന്നോട് പറയണം, നീ ഇത് എഴുതണം. നിങ്ങളിവരെ ഒരാഴ്ച കൊണ്ട് എഴുതി ഇപ്പോ എന്റെ മുമ്പിലുള്ള ഒരു സന്തോഷം തന്നറിയോ? നിങ്ങളടുത്ത് വളരെ സ്നേഹത്തോടെ പറയാം. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് പറയാനുള്ള സന്തോഷം എന്ന് പറഞ്ഞോ, പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞോ, ഞാൻ ഈ ഒരു പുസ്തകം എഴുതുന്ന അന്ന് എനിക്ക് കാണിച്ചു തന്ന കാര്യം ഇങ്ങനെയാണ്. അഭിമന്യ തുങ്കുഴി പിതാവ് ഇതിങ്ങനെ ഈ പുസ്തകത്തെ കുറിച്ച് എഴുതാണ്. അത് കൈകൊണ്ട് അങ്ങനെ സാധാരണ ചെയ്യാറില്ല. സാധാരണ അഭിമന്യ പിതാക്കന്മാര് ഒരു ലേഖനമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിളൊക്കെ അല്ലെങ്കിൽ ഒരു അവതാരികൊക്കെ എഴുതുന്നത് ഏതെങ്കിലും സെക്രട്ടറിയോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതി അങ്ങനെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പൊ പിതാവ് അത് വായിച്ചു നോക്കി, അത് സൈൻ ചെയ്യാൻ മാത്രമാണ് ചെയ്യാറുള്ളത്. സ്നേഹമുള്ളവർ, എനിക്ക് ഈ ഒരു പുസ്തകത്തിന്റെ അത്ഭുതം തോന്നിയത് പരിശുദ്ധ അമ്മ എനിക്ക് ഈ ഒരു പുസ്തകം എഴുതുന്നതിന് മുമ്പ് എനിക്ക് പിതാവിന്റെ ലെറ്റർ ഹെഡ് കാണിച്ചു തന്നു. അതിൽ പിതാവ് ഇങ്ങനെ എഴുതുന്നത് വരയ്ക്കുന്നത് കാണിക്കുകയാണ് പിതാവിന്റെ കുരിശിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സംരക്ഷണം ഈ ഒരു പുസ്തകം വായിക്കുന്ന മക്കൾക്ക് ഈ മീവൽ മരിയൻ മിനിസ്റ്ററിലുള്ളവർക്ക് നൽകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് പിതാവിന്റെ കയ്യൊപ്പ്. അപ്പൊ ഞാനിത് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ചിന്തിക്കുകയാണ്, അയ്യോ പിതാവ് ഈ ദിവസങ്ങൾ ഇവിടെ ഇല്ല, 90+ വയസ്സായി, പിതാവിന്റെ കൈ റെഡിയാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്നേഹമുള്ളവർ, ഈ പുസ്തകം
ഉണ്ട്. അതിയുന്നി പിതാവിന്റെ കാൽക്കൽ വെച്ചിട്ട് പിതാവെ പരിശുദ്ധാമ്മയെ കുറിച്ചുള്ള ബുക്ക് പിതാവ് പ്രാർത്ഥിക്കണമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്നേഹമുള്ളവരെ അവിടെ വെച്ച് പിതാവ് ഇങ്ങനെ കൈപ്പടയിൽ ഇങ്ങനെ എഴുതി തന്നിട്ട് പറഞ്ഞു, മോനെ പരിശുദ്ധാമ്മയെ കൂടുതൽ സ്നേഹിക്കണം, എന്റെ ജീവിതത്തിൽ ഇനിയും അനുഗ്രഹം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഇത് കിട്ടുന്ന ഇത് വായിക്കുന്ന മക്കളെ പരിശുദ്ധാമ്മ വഴി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ സ്നേഹമുള്ളവരെ എനിക്ക് ആ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നന്നായി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം, അമ്മയുടെ മക്കളായിട്ട് തീരണം. നമ്മൾ ഈ ഒരു ദിവസങ്ങളൊക്കെ ഈ ഒരു പുസ്തകമൊക്കെ നമ്മുടെ ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങാനും വായിക്കാനും പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും പരിശ്രമിക്കണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു മിനിറ്റ് ഒരു പരിശുദ്ധാമ്മയോട് ചേർന്ന് ആരാധിക്കാം. ദിവ്യകാരുണ്യേശ്വരോട് പ്രാർത്ഥിക്കാം. ഒരു വലിയൊരു അഭിഷേകമാണ് ഇന്ന്, വലിയ ശക്തമായ സാന്നിധ്യം, മഞ്ഞുകാറ്റ് പോലെ എന്നിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കും. മഞ്ഞുകാറ്റ് പോലെ എന്നും എന്റെ ഉള്ളിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. പരിശുദ്ധാമ്മ ആരൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടോ, ആരൊക്കെയാണോ ഈ സമയത്ത് ഓൺലൈനിലൂടെ മൊബൈലിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന അവരെല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ വിയർപ്പിന്റെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് തളർന്നതിന്റെ സങ്കടത്തിന്റെ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധമ്മ നീ കടന്നു വന്ന് ഒരു മഞ്ഞുകാറ്റിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ നിധി പോലെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഒരു നിധി ഇല്ലാത്ത രീതിയിൽ ജീവിതം ഇങ്ങനെ അതുപോലെ നശിച്ചു കെട്ടുപോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഈ ടോക്കിലൂടെ കടന്നു പോകുന്നവര് ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന എല്ലാവരിലേക്കും അമ്മയുടെ ഒരു നിധി, പരിശുദ്ധനായ യേശു ക്രിസ്തു എന്ന് പറയുന്ന നിധിയെ നൽകാൻ ഇടവരുത്തട്ടെ. യേശു ക്രിസ്തുവിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സംരക്ഷണത്താൽ ഈ പ്രിയമക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെ രക്തക്കണ്ണീരിന്റെ അമ്മയുടെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും മാധ്യസ്ഥം ഈ മക്കളോടും കുടുംബത്തോടും ഇടവകയോടും ഈ മീവൽ മരിയൻ മിനിസ്റ്ററികളിലെ എല്ലാ മക്കളോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.